നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ രാജ്യം ഒരു ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത് നമ്മുടെ മൂന്ന് സേനാ വിഭാഗത്തിൻ്റെ കൂടി സംയുക്ത തലവനായ ബിപിൻ റാവത്തും സംഘവും സഞ്ചരിച്ച ഒരു ഹെലികോപ്റ്റർ ഊട്ടിക്കടുത്ത് കുന്നൂരിൽ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത കേട്ടാണ് രാജ്യം ഒന്നടങ്കം ഞെട്ടിയത് ഒപ്പം നമ്മൾ പ്രാർത്ഥനയിലുമായിരുന്നു ഓരോ നിമിഷം കഴിയുമ്പോഴും അപകട വാർത്ത അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു ആദ്യം നാല് പേർ കത്തിക്കഴിഞ്ഞ നിലയിൽ കാണപ്പെട്ടു എന്ന വാർത്ത വന്നു പിന്നീട് മൊത്തം 14 പേരുണ്ടായിരുന്നു അതിൽ 13 പേരും മരണപ്പെട്ടതായി എന്ന വാർത്ത പുറത്തു വന്നു ഒരാൾ മരണത്തോട് മല്ലടിച്ചു ആശുപത്രി കിടക്കുന്നു അപ്പോഴൊക്കെ രാജ്യം ഭയന്നിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു രക്ഷപ്പെട്ടിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയുണ്ടായിരുന്നു നമ്മുടെ സംയുക്ത സേനാ തലവൻ ബിപിൻ റാവത്ത് ഏതാണ്ട് 40 വർഷത്തോളം നീണ്ട സൈനിക സേവന പാരമ്പര്യമുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ബിപിൻ റാവത്ത് കൂടാതെ നമുക്കറിയാം സർജിക്കൽ സ്ട്രൈക്ക് നമ്മളത് ആ വാക്ക് കേട്ട് തുടങ്ങിയിട്ട് അധിക നാളൊന്നുമായില്ല അത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ഈ ബിപിൻ റാവത്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മാനിച്ച് തന്നെയാണ് ആ നിയമത്തിൽ ഭേദഗതി വരുത്തി അദ്ദേഹത്തിന് 65 വയസ്സ് വരെ സർവീസിൽ തുടരാൻ ഈ സർക്കാർ അനുവദിച്ചത് അദ്ദേഹത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയവുമേ ഇല്ലായിരുന്നു സേനാ വിഭാഗങ്ങളെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് ആ ഏവർക്കും വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്ന ചില സംഗതികൾ ഇതിനൊപ്പം തന്നെ നടന്നു അത് കൂടുതലും സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ പോർട്ടലുകളുടെ വാർത്തയ്ക്ക് താഴെയുമാണ് നമ്മൾ മുമ്പും പലപ്പോഴും ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അത് പക്ഷേ ഏതെങ്കിലും മത നേതാക്കൾ മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ മരണപ്പെടുമ്പോഴോ അവരുടെ എതിരാളികൾ രാഷ്ട്രീയ എതിരാളികളെന്ന് പറഞ്ഞുകൂടാ ഈ രാജ്യത്തിൻ്റെ തന്നെ ശത്രുവായിട്ട് കാണുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ജിഹാദികൾ അവർ അവിടെ വന്ന് പ്രതികരിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും സ്മൈലി ഹാഹാ സ്മൈലി ഇടുകയൊക്കെ ചെയ്യും അത് പക്ഷേ അവർ ന്യായമായിട്ട് പറയുന്നത് മത നേതാവെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമെന്നാണ് പക്ഷേ നമ്മുടെ ഈ മൂന്ന് സേനയുടെയും സംയുക്ത സേനാ തലവന് എന്ത് രാഷ്ട്രീയമാണുള്ളത് എന്ത് മതമാണുള്ളത് അത്തരമൊരു വ്യക്തി ഇതേപോലെ ദാരുണമായിട്ട് അപകടത്തിൽപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ആ വാർത്തയ്ക്ക് താഴെ വന്നു പോലും ഇത്തരം രീതിയിൽ പ്രതികരിക്കുന്നവരെ മനുഷ്യൻ്റെ ഗണത്തിൽ കൂട്ടാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അതിവിടെ ഉണ്ടായിരിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം വിദ്യാഭ്യാസമുള്ളവർ പോലും ചില ഡോക്ടർമാർ പോലും അതേപോലെ പ്രതികരിച്ചിരിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ പൂർണ്ണനാക്കില്ല അല്ലെങ്കിൽ അവനെ വിവേകമുള്ളവനാക്കില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണത് ഒരു ഡോക്ടർ പോലും പിന്നീട് അയാൾ ന്യായീകരണം കണ്ടെത്തിയിരിക്കുന്നു അത് ഞാനിട്ടതല്ല എൻ്റെ ഫേസ്ബുക്കാരോ ഹാക്ക് ചെയ്തിട്ട് അതുവഴി ഇട്ടതാണെന്ന് ഇതെന്തുകൊണ്ടാണെന്നറിയോ പലരും അവരിട്ട ഒരു ആവേശത്തിനിട്ട ആ പ്രതികരണങ്ങളും സ്മൈലിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം മുൻകാലങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെയോ മത നേതാവിൻ്റെയോ ഇതേപോലുള്ള മരണ വാർത്തയ്ക്ക് അല്ലെങ്കിൽ അപകട വാർത്തയ്ക്ക് താഴെ ഇതേപോലെ കൊണ്ടിട്ടിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും കേസെടുക്കത്തില്ല അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അതിനെതിരെ കേസെടുക്കില്ല അതിൽ കേസാക്കാൻ ആരും അതിൻ്റെ പിന്നാലെ നടക്കാറില്ലായിരുന്നു അങ്ങനെ ചെയ്ത് ശീലിച്ച് തഴമ്പിച്ചു പോയ ഒരു കൂട്ടരാണവർ അപ്പോൾ അവർ വിചാരിച്ചു ഈ ഒരു കാര്യത്തിലും ഞങ്ങൾ സേഫാണ് എന്ന് അവിടെ അവർക്ക് തെറ്റി നടന്നത് തികഞ്ഞ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന നമ്മുടെ ഒരു സേനാ തലവൻ അദ്ദേഹം ഇതുപോലൊരു ദാരുണമായ രീതിയിൽ മരണപ്പെട്ടിട്ട് ആ വാർത്തയ്ക്ക് താഴെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ രാജ്യവിരുദ്ധർ തന്നെയായിരിക്കണം നമ്മുടെ സേനാ വിഭാഗങ്ങൾ ഇന്ന് അഗാധമായിട്ടുള്ള ദുഃഖത്തിലാണ് ഒപ്പം ഈ എങ്ങനെ ഈ സംഭവം ഈ ദാരുണ സംഭവം നടന്നു എന്നുള്ള അന്വേഷണത്തിലുമാണ് അപ്പോഴാണ് ഈ രാജ്യത്തിനെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ കുറച്ച് ജിഹാദികളും സുഡാപ്പി പന്നികളുമൊക്കെ ഇതേപോലെ പ്രതികരിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണ സംവിധാനങ്ങളുണ്ട് ലഭ്യമായിട്ടുള്ള വിവരം വെച്ച് വിശ്വസനീയമായ ചില കേന്ദ്രങ്ങൾ തരുന്ന വിവരങ്ങളും വെച്ച് ഞങ്ങൾക്ക് ഉറപ്പായും പറയാൻ പറ്റും അവർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ മുമ്പ് പലതവണ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ നിങ്ങളിൽ പലരും കുടുങ്ങും എന്നത് ഉറപ്പാണ് പിടിക്കപ്പെട്ടാൽ തെളിവ് സഹിതം പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്കൊരു പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടില്ല ഇന്ത്യയിൽ ഒരു സർക്കാർ ജോലിയും നിങ്ങൾക്ക് ലഭിക്കില്ല ഭാവിയിൽ ഇന്ത്യക്ക് വെളിയിൽ പോകാനും പറ്റില്ല ഏവർക്കും മാതൃകയായിട്ടുള്ള രീതിയിലുള്ള
ശിക്ഷാ നടപടികളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 5038 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണമെന്നത് 35 പേർ മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.